ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാടിന്റെ മക്കൾക്ക് നിർമ്മിച്ച 12 വീടുകളുടെ താക്കോൽദാനം നടന്നു. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട 3-ാം വാർഡ് മേക്കളപ്പാറയിലെ 12-ഓളം വരുന്ന ആദിവാസി കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കാടിന്റെ മക്കൾക്കൊരു സ്വപ്ന ഭവനം എന്ന പേരിൽ 1,44,00,000 രൂപ ചിലവിൽ 24 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് 4 ലക്ഷം രൂപയും 2 ലക്ഷം രൂപ സർക്കാരും ചിലവിട്ടാണ് ഓരോ വീടും നിർമ്മിച്ചിട്ടുള്ളത്. നിർമ്മാണം പൂർത്തിയാക്കിയ 12 വീടുകളുടെ താക്കോൽദാനം മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പ്രദേശത്ത് നിർമ്മാണം പൂർത്തീകരിച്ച 12 വിനോദ് കാരക്കാട്, രാധ ആമക്കുന്ന്, ചന്ദ്രൻ കാരക്കാട്. പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ വർഷത്തെ ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമാണ് കോട്ടോപ്പാടം പഞ്ചായത്തിന് ഈ പദ്ധതിയിലൂടെ ആർജിക്കാൻ സാധിച്ചിട്ടുള്ളത്. സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനതയോടുള്ള ആർദ്രമായ സമീപനത്തിന്റെ കാഴ്ചപ്പാടിന്റെ ഒരു പ്രതിഫലനം കൂടിയായി നമുക്ക് ഈ പ്രവൃത്തിയെ കാണാം. ഇത് പിന്നോക്കം നിൽക്കുന്ന ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ 12 ഭവനങ്ങൾ നിർമ്മിച്ച് ഇന്ന് കൈമാറുന്നത്. ഈ 12 എണ്ണം മാത്രമല്ല, മറ്റൊരിടത്ത് 12 വീടുകൾ കൂടി, അതിൽ 11 പൂർത്തിയായി, 12-ാമത്തതും കൂടി പൂർത്തിയായാൽ അങ്ങനെ 24 വീടുകൾ ഈ പഞ്ചായത്തിലെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു നേട്ടമായി ഈ പഞ്ചായത്തിന് ഉയർത്തി കാണിക്കാവുന്നതാണ്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ നിജോ വർഗീസ് സ്വാഗതം പറഞ്ഞു. VEO കൃഷ്ണദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കല്ലടി അബൂബക്കർ, ഗ്രാമപഞ്ചായത്ത് വിവിധ വകുപ്പ് ചെയർമാൻമാരായ റഫീന മുത്തനിയിൽ, പാറയിൽ മുഹമ്മദ് അലി, കോഴിശ്ശേരി റജീന ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മെഹർബാൻ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പടുവിൽ കുഞ്ഞി മുഹമ്മദ്, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ കെ ഗിരിജ, കോട്ടോപ്പാടം കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തുകളുടെ വിവിധ മെമ്പർമാർ, മുൻ കോട്ടോപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റും ലീഗ് നേതാവുമായ പാറശ്ശേരി ഹസ്സൻ, BJP നേതാവ് രതീഷ് കല്ലിങ്കൽ, എൻ വീരാപ്പു, AV മത്തായി, ഷമീർ P പലയക്കോടൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു.